ഉച്ചത്തേക്കുള്ള ഊണ് പൊതി കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം. ചൊവ്വാഴ്ചയാണ്. ആദ്യം തന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. പിന്നെ ബ്രിഞ്ചൽ മസാല, കത്തിറിക്ക മസാല. നമ്മൾ ഈ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന്ന് ചപ്പാത്തിക്ക് മിച്ചം വന്നപ്പോൾ ഞാൻ എടുത്തതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോ ഞാൻ ഈ ഇതിൻ്റെ അവസാനം ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പൊടി, ചമ്മന്തി, പിന്നെ മീൻ വറുത്തത്, കൊഴുവ വറുത്തതാണ്. ഇതുകൂടാതെ ഒഴിച്ചേറിയായിട്ട് സാമ്പാറും ഉണ്ട് കേട്ടോ. നമുക്ക് കൊഴുവ ഒന്ന് ചുരുട്ടിയിട്ട് വേണം, ഇലയൊന്ന് ചുരുട്ടി വെച്ചിട്ട് വേണം പൊതി ഒന്ന് കെട്ടാൻ. പിന്നെ ഉച്ചത്തേക്കുള്ള ഊണിനുള്ള കറികൾ ഇത്രയേ ഉള്ളൂ. പൊതി കെട്ടാം. ഉച്ചത്തേക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രിഞ്ചൽ മസാല എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടായി, അതിലെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൽ കടുക് ഇട്ട് പൊട്ടിക്കുക. അത് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു ഒരു സവാളയുടെ പകുതി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കത്തിരിക്ക അതിലോട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. പെട്ടെന്ന് വെന്ത് പോകുന്നത് കൊണ്ട് തീ ഒന്ന് കുറച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മളൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇടക്കാൻ മണമൊന്ന് മാറി, പച്ചമണം മാറി വരുമ്പോൾ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. കഴിയുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അതിൻ്റെ മണം പച്ചമണം മാറണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് ഗരം മസാല, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമ്മൾ ചേർത്ത് ഒന്ന് ഇളക്കി കുറച്ച് ഒരു പകുതി വെള്ളം കൂടെ, അത് ഗ്ലാസിൻ്റെ പകുതി വെള്ളം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി നടച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്ക് ഈ ഒരു പരിപാടി നമുക്ക് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം കളറിന് വേണമെങ്കിൽ. നമുക്ക് ഇത് ഈ ഒരു പരിപാടി നമുക്ക് കിട്ടും.